മക്കളില്ലാത്തവരെ നോക്കി ആ ഇല്ലല്ലേ, കാണിച്ചിട്ടില്ലല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ, മക്കളെ കിട്ടിയതിന്റെ സന്തോഷം കൊണ്ട് അൽഹംദുലില്ല പറയുമ്പോ, അതേ മക്കള് കാരണം അള്ളാന്റെ മുൻപിൽ കരയുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ മക്കളെ ഓർത്ത് നെഞ്ചുപൊട്ടി പടച്ച റബ്ബിനോട് പരാതി പറയേണ്ട അവസ്ഥ വരുന്നുണ്ടെങ്കിൽ, മക്കളും നമ്മൾക്കൊരു പരീക്ഷണമാ, മാതാപിതാക്കൾ നമ്മൾക്കൊരു പരീക്ഷണമാ അല്ലേ? തന്റെ പിഞ്ചു പൈതലുകളെ ഈ ലോകത്തൊറ്റക്കാക്കി മണ്ണിന്റെ അടിയിലേക്ക് പോയ ഒരുപാട് മാതാപിതാക്കളുണ്ട്. ഇന്ന് പലരും ഞങ്ങൾ ആ മക്കളെ അഡോപ്റ്റ് ചെയ്തോളാം, ഏറ്റെടുത്തോളാം എന്ന വാക്ക് നമ്മളൊക്കെ ആവേശത്തോടെ പത്രത്തിൽ വായിക്കുമ്പോഴും, സ്വന്തം വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ ബെഡ്റൂമിൽ ഏറെ മണിക്കും എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കാത്ത മക്കളാണെങ്കിൽ ആ മക്കൾക്കുള്ള പരീക്ഷണാവാപ്പയുമേ, ആ മക്കൾക്കുള്ള ഏറ്റവും വലിയ ശത്രുക്കളാവാപ്പയുമേ. മാതാപിതാക്കളാവാൻ എളുപ്പമാണെങ്കിലും അള്ളാന്റെ മുൻപിലെ പരീക്ഷണമാവാതിരിക്കാൻ അല്പം ത്യാഗവും കഷ്ടപ്പാടും ഓരോ മാതാപിതാക്കളും ചിന്തിക്കേണ്ടതുണ്ട്. സാമ്പത്തിക രംഗത്ത് പ്രശ്നമില്ലാത്ത അവസ്ഥ, ഇന്ന് ചിലർ പറയാറില്ലേ എല്ലാം കൊണ്ടും അള്ളാന്റെ ഒരു നിയമത്ത് കിട്ടിയിട്ടുണ്ട്, വലിയ കടവില്ല, അത്യാവശ്യം സൗകര്യങ്ങളുള്ള വീടുണ്ട്, സാമ്പത്തികമായിട്ട് വലിയ മോശമോ ഒരാളെ മുൻപിൽ കൈനീട്ടേണ്ട അവസ്ഥയോ വന്നിട്ടില്ല. അള്ളാന്റെ പരീക്ഷണ ഇത് പലർക്കും റബ്ബ് കൊടുക്കാത്തതാ. അങ്ങനെ റബ്ബ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ നന്ദിയും ആ സമ്പത്തുകളെ പറ്റിയും അതുകൊണ്ട് ഉപയോഗത്തെ പറ്റിയും മക്കൾക്ക് തിന്നാൻ കൊടുത്തതിനെ പറ്റിയും അള്ളാഹു ചോദിക്കും. കടം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുമ്പോ, കടമില്ലാത്ത അവസ്ഥ റബ്ബ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, നല്ല കുടുംബം റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ പടച്ചോ ദുനിയാവിൽ ഖൈറ് കൊണ്ട് പരീക്ഷിക്കുകയാ. ഭക്ഷണം പോലും പടച്ച റബ്ബിന്റെ വലിയൊരു അനുഗ്രഹമാ, ഖൈറ് കൊണ്ട് പടച്ചോ പരീക്ഷിക്കുക. നമ്മളൊക്കെ പറയാറുണ്ട് ഇക്കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുൻപ് വലിയൊരു ഉരുൾപൊട്ടൽ കൊണ്ടൊരു നാടൊന്നാകെ സങ്കടപ്പെടുമ്പോ, രാത്രി 8:30 മണിക്ക് നല്ല ഭക്ഷണം കഴിച്ച് വാപ്പയമ്മയും മക്കളും കോഴിക്കാലും അല്ലെങ്കിൽ കുറുമയും കഴിച്ചിരിക്കുമ്പോ ഒറ്റക്കിരുന്നൊന്ന് ചിന്തിച്ചു നോക്കൂ മനുഷ്യരെ, അള്ളാന്റെ അനുഗ്രഹമല്ലേ? പടച്ചോം പലർക്കും കൊടുക്കാത്തതല്ലേ? അൽഹംദുലില്ല എനിക്ക് തിന്നാൻ കിട്ടി എന്നുള്ള അൽഹംദുലില്ലയോടൊപ്പം ഈ ഭക്ഷണം പടച്ചോന്റെ വലിയൊരു നിഴമത്തായിട്ട് തോന്നിയിട്ടുണ്ടോ? ആ ഭക്ഷണത്തന്ന റബ്ബിനോട് അതിന്റെ ശുക്ർ കാണിക്കാൻ വേണ്ടി അത് കിട്ടാതെ കരയുന്നവരവരെ കരയുമ്പോ ഒന്നാ ശുക്ർ കാണിക്കാൻ ഇഷാ കൃത്യമായിട്ട് നിസ്കരിച്ചിട്ടുണ്ടോ? സുബ്ഹി കൈനേറ്റ് നിസ്കരിക്കാൻ പറ്റിയിട്ടുണ്ടോ? അള്ള തന്ന ഭക്ഷണം എന്ന നിയമത്തിനോട് ഒരു ബിസ്മി ചൊല്ലി തുടങ്ങാൻ പറ്റിയിട്ടുണ്ടോ? ഇതൊക്കെ റബ്ബിന്റെ നിയമത്തുകൾ തന്നെയാ. പക്ഷേ നമ്മൾ അത് തിരിച്ചറിയുന്നില്ല. അത് മാത്രം ഷൊറുകൊണ്ട് മാത്രമല്ല അള്ളാന്റെ പരീക്ഷണം. ചൂരൽമലയിലേക്ക് നോക്കിയും വയനാട്ടിലേക്ക് നോക്കിയും പ്രളയം ബാധിച്ച സ്ഥലം നോക്കിയും വല്ലാത്തൊരു അവസ്ഥ തന്നെ എന്ന് പറയുന്നതിന്റെ മുൻപ് സ്വന്തം വീടും കുടുംബവും നോക്കിയിട്ട് പറയണം, ഇതും പരീക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥല. അല്ല തന്നൊരു സ്ഥലം പടച്ചോൻ അവർക്ക് കൊടുത്തത് ഷഹീദിന്റെ കൂലിയാണെങ്കിൽ, ആ ദുരിതം വരുത്താതെ പടച്ചോൻ എല്ലാം തന്നിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകാണോ എന്നെയും കുടുംബത്തെയും എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രളയങ്ങളും പരീക്ഷണങ്ങളും വിശ്വാസികൾക്ക് ഗുണമായി മാറുന്നത്. ഉദാഹരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അയൽപ്പക്കത്തെ കുടുംബങ്ങളിൽ 9 മാസം ഗർഭിണിയായ ഒരു പെണ്ണ് പ്രസവിക്കാൻ ചെന്നു, പ്രസവിച്ചു, കുഞ്ഞ് ജീവനോടെ, ഉമ്മ മരണപ്പെട്ടുപോയി. അവസാനം ആ കുടുംബത്തെ നോക്കിയും ആ കുടുംബത്തിന് തിരിച്ചു വരുമ്പോ കാറിൽ ഇരിക്കുന്ന പലരും കണ്ണീരോടെ പറയും, റബ്ബിന്റെ വല്ലാത്തൊരു പരീക്ഷണം, റബ്ബിന്റെ വല്ലാത്തൊരു പരീക്ഷണം. എങ്കിൽ അതേ മനസ്സ് തന്നെ ഒരു കുഴപ്പമില്ലാതെ സുഖപ്രസവത്തോടുകൂടി മക്കളെ കിട്ടി ഉമ്മയും മക്കളും സുന്ദരമായി ജീവിക്കുമ്പോ ആശുപത്രിയിന്റെ ബില്ല് കൊടുത്ത് കാറിൽ കുടുംബത്തെക്കെയും ഭാര്യനെയും കയറ്റി ആ മകളെ മടിയിൽ വെച്ച് നമ്മളെ വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോ നമ്മൾ പറയാറുണ്ടോ അള്ളാന്റെ പരീക്ഷണം, റബ്ബിന്റെ വല്ലാത്തൊരു പരീക്ഷണം? പരീക്ഷണ അവർക്കുള്ള മക്കളെ കൊണ്ട് അമ്മാനെ മരിപ്പിച്ചതും നമ്മളെ ഭാര്യനെ അല്ലെങ്കിൽ ആ കുഞ്ഞന്റെ അമ്മാൻ അള്ള മരിപ്പിക്കാത്തതും പരീക്ഷണ. ഖൈറു കൊണ്ടും ഷർറു കൊണ്ടും അള്ളാഹു തആല പരീക്ഷിക്കും. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല പഠിപ്പിച്ചതും ഒരു പ്രശ്നവും അല്ല തന്നിട്ടില്ലേ, ചില മരണങ്ങളും ചില ജീവിതങ്ങളും ചിലർക്ക് പരീക്ഷണം തന്നെയായിരിക്കും. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, തീർച്ചയായും ജനനവും മരണവും ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാ. ചില മരണം നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാ, ചില ജനനം നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാ. അയ്യുക്കും അഹസനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നത് എന്ന് അള്ളാഹുവിന് അറിയാൻ വേണ്ടി. അള്ളാഹു ഖൈറു മാത്രം ചോദ്യം ചെയ്യുന്നവനല്ല, അള്ളാഹ് ഷർറുകൾ മാത്രം ചോദ്യം ചെയ്യുന്നവനല്ല. അനുഗ്രഹങ്ങൾ ഖൈറായാലും ഷർറായാലും അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങുമ്പോ അള്ളാഹു തആല ഓരോന്നിനെ പറ്റിയും നാഥന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും. ആ ഖൈറ് ലഭിക്കുമ്പോ ഖൈറ് തന്ന റബ്ബ് അതിന്റെ പിന്നിൽ നമ്മളെ നന്ദിയും നന്ദി കേടും കാത്തിരിക്കുന്നുണ്ട്.
ഞാൻ അതുകൊണ്ട് നന്ദി കാണിക്കുന്നുണ്ടോ, നന്ദി കേട് കാണിക്കുന്നുണ്ടോ എന്ന്. അതുകൊണ്ടാണല്ലോ ഒരു വീടുണ്ടാക്കുമ്പോ, ഒരു വാഹനം കിട്ടുമ്പോ ആളുകൾ അതിൽ എഴുതി വെക്കുന്നത് കാണാ, ഹാദാ മിൻ ഫളി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഫളി കൊണ്ട് കിട്ടിയതാ. വാഹനത്തിലും കാണാം, ഹാദാ മിൻ ഫളി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഫളി കൊണ്ട് കിട്ടിയതാ. ആ ആയത്ത് അവിടെ അവസാനിക്കുന്നില്ല, അതിന്റെ ബാക്കി പലരും മനഃപൂർവ്വം മറക്കുന്നവരാ. ആ ആയത്തിനെ പറ്റി വിശദീകരിച്ചപ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ആ സിംഹാസനം അദ്ദേഹത്തിന്റെ മുൻപിൽ ഹാജരാക്കി. ആ സിംഹാസനത്തിന്റെ അരികിലേക്ക് ചെന്ന് അദ്ദേഹം റബ്ബിനോട് പറയുന്ന ഒരു വാക്കാണത്, ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദഹു. അദ്ദേഹത്തിന്റെ സിംഹാസനം, ബൽസ്കീസ് രാജ്ഞിയുടെ സിംഹാസനം സുലൈമാൻ നബിയുടെ മുൻപിലേക്ക് അവർ എത്തിച്ചു കൊടുത്തപ്പോ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ആ സിംഹാസനം തന്റെ മുൻപിലെത്തിയപ്പം കാല സുലൈമാൻ നബി പറഞ്ഞു, ഹാദാ മിൻ ഫളി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഫളിൽ അനുഗ്രഹത്തിൽ പെട്ടതാ, ഇതെന്റെ റബ്ബ് എനിക്ക് തന്നൊരു അനുഗ്രഹമാ, ഞാൻ കൽപ്പിക്കുമ്പോഴേക്കും എന്റെ മുൻപിൽ അതെത്തിക്കാൻ അള്ള ഉടമപ്പെടുത്തി തന്ന സൃഷ്ടികൾ, ഞാൻ ആഗ്രഹിക്കുമ്പോഴേക്കും എന്റെ മുൻപിൽ അത് എത്തിച്ചു തന്ന അള്ള ഉടമപ്പെടുത്തി തന്ന സൃഷ്ടികൾ എനിക്ക് എന്റെ റബ്ബ് തന്ന ഫളിലാ. തൊട്ടടുത്ത വാക്കിലൂടെ തന്നെ സുലൈമാൻ നബി പറഞ്ഞു, ലിയബ്ലുവനി, അങ്ങനെ ഒരു അനുഗ്രഹം റബ്ബ് എനിക്ക് തന്നത് എന്തിനാണെന്നറിയോ, ലിയബ്ലുവനി, അവൻ എന്നെ പരീക്ഷിക്കാൻ, അഷ്കുറു അം അക്ഫറു, ഞാനൊരു നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ എന്ന് റബ്ബിന് പരീക്ഷിക്കാൻ. അതും കൂടി എഴുതി വെക്കണം, ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് അതും കൂടി എഴുതി വെക്കണം. അള്ളാന്റെ നിയമത്ത് കിട്ടി, എല്ലാ പണിയും വേഗം കഴിഞ്ഞു, വീട്ടുകൂടലും കഴിഞ്ഞു, സുബ്ഹി വാങ്ങു കൊടുക്കുമ്പോ പുതച്ചുറങ്ങാണെങ്കിൽ അം അക്ഫറു, ആ നന്ദി കെട്ടവനാണെന്ന് റബ്ബിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അല്ല, വാഹനം തന്നു, വളരെ ഭംഗിയായിട്ട് നമ്മളത് ഉപയോഗിക്കുന്നു, പക്ഷേ ആ വാഹനം കൊണ്ട് അവനവന്റെ സൗകര്യവും അവനവന്റെ സന്തോഷവും മാത്രം നോക്കുമ്പോ ഔ അക്ഫുറു, നന്ദി കെട്ടവനായിട്ട് റബ്ബ് അത് ഒരുക്കി തന്നു. അള്ളാഹുവിന്റെ നിഴമത്തുകൾ, ശുക്രുകൾ അള്ളാഹുവിനോട് കാണിക്കുന്നതോടൊപ്പം നമ്മൾ നന്ദിയുള്ളവരാണോ എന്ന് റബ്ബിന് പരീക്ഷിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് തന്നെയാ ഏത് കാര്യം റബ്ബ് തന്നാലും നിമിഷ നേരം കൊണ്ട് അത് ഷെറാക്കാനും അള്ളാഹുവിന് പറ്റും, അത് ഷെറാക്കാനും റബ്ബിന് പറ്റും. എത്ര നയിച്ച് 18-20 ലക്ഷം ഉണ്ടാക്കി വെച്ചു, ഒരു മനുഷ്യനൊരു റുപ്യ കൊടുത്തില്ല. ആ 20 ലക്ഷം ബാങ്കിലുള്ളതിന്റെ ആശ്വാസത്തിൽ നിങ്ങൾ നടന്നാലും നാളെ ബാത്റൂമിൽ പോകുമ്പോ ഒരു ബ്ലഡ് കണ്ടാ മതി, 20-ന്റെ കൂടെ 20 കൂടി നാട്ടുകാർ പിരിച്ചിട്ട് ആ 20-നെ നശിപ്പിക്കാൻ അള്ളാഹ്ക്ക് സെക്കൻഡുകൾ മതി. അതുകൊണ്ടല്ലേ ചരിത്രം പറയുന്നത്, ഫോട്ടോഗ്രാഫറായ കെവിൻ കാർട്ടൻ സൊമാലിയയിലെ പട്ടിണിക്കാരുടെ ഫോട്ടോ എടുക്കാൻ ചെല്ലുമ്പോ മരിച്ചെടുക്കാൻ കാത്തു നിൽക്കുന്ന ഒരിറ്റു വെള്ളത്തിനും ഭക്ഷണത്തിനു വേണ്ടി എഞ്ഞു നീങ്ങുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. എല്ലും തോലുമായ പെൺകുട്ടിയെ ഫോട്ടോ എടുക്കാൻ കാത്തിരിക്കുമ്പോ ആ പെൺകുട്ടിയുടെ മരണത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു കഴുകനും പിൻഭാഗത്ത് വന്നിരുന്നു. ആ കഴുകന്റെ ആവശ്യം പെൺകുട്ടിയുടെ ശരീരമാ, ആ പെൺകുട്ടിയുടെ ആവശ്യം എന്തെങ്കിലും ഒന്ന് ജീവൻ നിലനിർത്താനാ. ആ മരിക്കാൻ കാത്തു നിൽക്കുന്ന പെൺകുട്ടിയെ കഴുകൻ നോക്കി നിൽക്കുമ്പോ അത് തന്റെ ക്യാമറയിൽ പകർത്തിയ കെവിൻ കാർട്ടൻ എന്ന ഫോട്ടോഗ്രാഫർക്ക് ആ ഫോട്ടോയുടെ പേരിൽ ലോക പ്രശസ്തി കിട്ടി, രാജ്യങ്ങൾ ഫ്രീ പാസുകൾ അനുവദിച്ചു, ലോകത്തുള്ള സർവ്വ രാജ്യങ്ങളിലും അദ്ദേഹം ആശീർവദിക്കപ്പെട്ടു. ലോകം ചർച്ച ചെയ്ത ആ ഫോട്ടോയുടെ കൂടെ അദ്ദേഹത്തിന് പണവും സമ്പത്തും അധികാരവും കുന്നുകൂടിയപ്പോ 3 കൊല്ലങ്ങൾക്കപ്പുറം ഒരു യൂണിവേഴ്സിറ്റിയിൽ കുട്ടികളുമായി സംവദിക്കുമ്പോ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, കെവിൻ കാർട്ടൻ, ആ ചിത്രത്തിൽ കണ്ടത് ഒരു കഴുകൻ മാത്രമാ, ഒരു കഴുകനും കൂടി അവിടെ ഉണ്ടായിരുന്നല്ലോ. അത്ഭുതത്തോടെ കണ്ണുമീച്ചു നിന്ന കെവിൻ കാർട്ടനോട് ആ പെൺകുട്ടി തിരിച്ചു പറഞ്ഞു, ആ കുട്ടി മരിക്കാൻ കാത്തു നിൽക്കുന്ന നിങ്ങളും ഒരു കഴുകനായിരുന്നു കെവിൻ കാർട്ടൻ, താങ്കൾക്ക് പറ്റുമായിരുന്നെങ്കിൽ കയ്യിലുള്ള ഒരു ഭക്ഷണത്തിന്റെ ഒരൽപ കഷണം കൊണ്ടെങ്കിലും ആ പിഞ്ചു പൈതലിനെ രക്ഷിക്കാൻ ശ്രമിക്കാതെ ഫോട്ടോക്ക് വേണ്ടി കാത്തിരുന്ന താങ്കളും കഴുകനും തമ്മിൽ എന്ത് വ്യത്യാസമെന്ന് ചോദിച്ചപ്പോ 3 കൊല്ലം ലോകത്തിന്റെ മുൻപിൽ ആദരിക്കപ്പെട്ട മനുഷ്യൻ 3 മാസങ്ങൾക്കുള്ളിൽ വിഷാദ രോഗത്തിന്റെ മുൻപിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നെങ്കിൽ ഖൈറിഹി വശരിഹി, ഖൈറും ഷെറും പടച്ചോൻ തരുന്നതാ, അതൊരുപാട് മുതലുണ്ടായാൽ കിട്ടൂല, വലിയ തറവാടുണ്ടെങ്കിലും കിട്ടൂല, മറിച്ച് അത് അള്ളാഹു നൽകുന്നതാണെങ്കിൽ പടച്ച റബ്ബ് പലതുകൊണ്ടും പരീക്ഷിക്കും, ഖൈറുകൊണ്ടും പരീക്ഷിക്കും, ഷെറുകൊണ്ടും പരീക്ഷിക്കും. ആ ഷെറിനെ മാത്രം നമ്മൾ നോക്കിക്കാണുമ്പോ അതിനേക്കാളും വലിയ ഒരുപാട് ഖൈറെന്ന പരീക്ഷണം പടച്ചോൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഖൈറ് അള്ളാഹുവിന്റെ തിരിച്ചു മാർഗത്തിൽ അവന് പുണ്യം ചെയ്തും നന്ദി കാണിച്ചും മുൻപോട്ട് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കുമ്പോഴാണ്
ഏത് പ്രകൃതിയും ഏത് ക്ഷോഭങ്ങളും നമുക്ക് മാതൃകയായി മാറുന്നത്. ആ തിരിച്ചറിവ് മാത്രമാകണം ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളെ കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതും. ദൈവം പരീക്ഷിച്ചു, ദൈവം ശിക്ഷിച്ചു, അല്ലെങ്കിൽ അള്ളാന്റെ ഒരു ശിക്ഷ ഇറങ്ങി എന്നൊന്നും ഒരു കാര്യത്തെയും വിശദീകരിക്കേണ്ടതില്ല. അത് റബ്ബിന്റെ തീരുമാനമാണ്. അള്ളാഹു എന്തുദ്ദേശിച്ചോ അത് നമ്മൾ ഉദ്ദേശിക്കാൻ വകുപ്പില്ല. ഇനി അങ്ങോട്ട് കാണിച്ചു തന്ന അടയാളങ്ങളെ കൊണ്ട് അക്ബർ, വലിയൊരു പൊട്ടിപ്പൊളിയൽ വരുന്നതിന്റെ മുൻപ് നമുക്ക് നമ്മളോട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് തിരിച്ചറിഞ്ഞ് ചിന്തിക്കാനാവട്ടെ. ഓരോ പ്രകൃതിക്ഷോഭങ്ങളും ഉരുൾപൊട്ടലുകളും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളും ഇന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.